ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ മാസം ലോഞ്ച് ചെയ്യുന്നതും ലോഞ്ച് ചെയ്തതും ഇനി വരാനുള്ളതുമായിട്ടുള്ള കുറച്ച് ഫോൺസിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യം തന്നെ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് ഫൈവ് എന്ന് പറയുന്നൊരു ഫോൺ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.82 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 20.5:9 എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്ക്രീൻ തന്നെ ആയിരിക്കും ഇതിൽ. വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയ ഫോണാണിത്. 207 ഗ്രാം വെയ്റ്റും 8.9 mm തിക്നെസ്സുമാണ് ഈ ഫോണിന് വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 3 കളർ വേരിയൻ്റാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഏഗൺ ബ്ലൂ, മൊറാഡി ഗ്രീൻ, ഒബ്സീഡിയം ബ്ലാക്ക്, അങ്ങനത്തെ കളറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഫിംഗർ പ്രിൻ്റ് സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G25 എന്ന് പറയുന്ന ഒക്ടാകോർ പ്രോസസ്സറാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രോസസ്സറാണെന്ന് പറയാൻ പറ്റും. ക്യാമറ വരുന്നത് 30 MP മെയിൻ ക്യാമറയാണ്. 2GB 32GB വേരിയൻ്റാണ് ബേസ് വേരിയൻ്റ് വരുന്നത്. സെൽഫി ക്യാമറ വരുന്നത് 8 MP ആണ്. 6000 mAh നല്ലൊരു ബാറ്ററിയും മൈക്രോ USB ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ടൈപ്പ് സി ഒന്നും വരുന്നില്ല. 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പെക്സ് തന്നെയാണെന്ന് പറയാം. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് റിയൽമിയുടെ റിയൽമി GT എന്ന് പറയുന്നൊരു ഫോൺ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള പുതിയൊരു അപ്ഡേറ്റാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്നൊരു ഫോണാണ്. റിയൽമി റേസ് എന്ന് പറയുന്ന ചൈനയിൽ അവതരിപ്പിച്ച ഫോണിൻ്റെ ഇന്ത്യൻ വേർഷനായിട്ടായിരിക്കും റിയൽമി GT വരുന്നതെന്നാണ് പുതിയ അപ്ഡേറ്റുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ ഫോൺ വരുന്നത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ലൈക്ക് സെറ്റപ്പുമായിട്ടാണ്. ടോപ്പ് ലെഫ്റ്റിലായിട്ടാണ് പഞ്ച് ഹോൾ കാണാൻ കഴിയുന്നത്. റെക്റ്റാങ്കുലാർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ കൺഫേമായിട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൻ്റെ 888 ആയിരിക്കും പ്രോസസ്സർ എന്നാണ് അറിയാൻ കഴിയുന്നത്. 888 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയാണ്. 12GB ആയിരിക്കും ഹയർ വേരിയൻ്റ് വരുന്നത്. 256GB വേരിയൻ്റ് ആയിരിക്കും. LPDDR5 റാമാണ് വരാൻ ചാൻസ് കാണുന്നത്. ആൻഡ്രോയിഡ് 11 ആയിരിക്കും ഈ ഫോണിലും വരിക. AMOLED ഡിസ്പ്ലേ ആയിട്ടായിരിക്കും ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിട്ടായിരിക്കും ഈ ഫോൺ വരിക. 5000 mAh നല്ലൊരു ബാറ്ററിയും 125W ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റേസിൻ്റെ കൂടെ തന്നെ റേസ് പ്രോ എന്ന് പറയുന്ന ഒരു വേർഷൻ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടില്ല. എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ റേസ് ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെ നമുക്ക് ഈ ഫോണ് ഇന്ത്യയിലേക്കും വരുന്നതായിരിക്കും. റെഡ്മിയുടെ K40 എന്ന് പറയുന്നൊരു ഫോണ് വരും ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. K40 Pro, K40S എന്ന് പറയുന്ന 3 വേരിയൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. 6.81 ഇഞ്ചിൻ്റെ QHD+ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഒരു 35,000 റേഞ്ചിൽ നല്ലൊരു ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടായിരിക്കും ഈ ഫോണ് വരിക. പഞ്ച് ഹോൾ വളരെ ചെറിയ തോതിലെ ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. 120Hz റിഫ്രഷ് റേറ്റും നമുക്ക് ഇതിൽ വരാൻ ചാൻസ് കാണുന്നുണ്ട്. ഈ K40 Pro എന്ന് പറയുന്ന വേർഷനിൽ സ്നാപ്ഡ്രാഗൻ്റെ 888 ആയിരിക്കും പ്രോസസ്സർ എന്നാണ് അറിയാൻ കഴിയുന്നത്. K40 870 ആയിരിക്കും സ്നാപ്ഡ്രാഗൻ്റെ. 12GB റാം വേരിയൻ്റ് ആയിരിക്കും വരിക. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ഈ ഫോണിൽ കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊക്കെ ആയിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൻ്റെ ക്യാമറ പല റൂമേഴ്സും വരുന്നുണ്ട്. 108 MP അല്ലെങ്കിൽ 64 MP ആയിരിക്കും മെയിൻ ക്യാമറ വരുന്നത് എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടൊക്കെ വല്ല ന്യൂസും കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. K40 Pro 5000 mAh ബാറ്ററിയും K40 4500 mAh ബാറ്ററിയുമാണ് വരുന്നതെന്നാണ് പറയുന്നത്. K40 Pro 35,000 പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക. ഏകദേശം February 25 തന്നെയാണ് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ഇന്ത്യയിലേക്കും ഈ ഫോൺ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
അടുത്തതായിട്ട് റെഡ്മിയുടെ നോട്ട് ടെൻ എന്ന് പറയുന്ന സീരീസ് ഫോണ് ഇന്ത്യയിൽ ലോഞ്ച് ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട്. മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ ഇത് ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ റെഡ്മിയുടെ കമ്പനി ഹെഡ് അറിയിച്ചിരിക്കുന്നത്. ഡിമെൻസിറ്റി പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൻ്റെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടിയ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഫോണ് തന്നെയായിരിക്കും റെഡ്മിയുടെ നോട്ട് ടെന്നിൽ വരിക. 5G ഫോണ് തന്നെയായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പോൾ എല്ലാവരും 5G തന്നെ ആയതുകൊണ്ട് 5G ഫോണ് തന്നെയായിരിക്കും റെഡ്മി നോട്ട് ടെൻ എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ അവർ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ പറഞ്ഞ മൊബൈൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക.